മാനി കുട്ടി നിക്ക്. ഞാൻ സാനിയ. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇനി നിങ്ങൾക്ക് അറിയാത്ത എൻ്റെ പ്രിയപ്പെട്ട ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട അമ്മൂമ്മമാർ. രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ എപ്പോഴും എന്നെ ക്രിട്ടിസൈസും ചെയ്യുന്നത്. അല്ലേ അമ്മൂമ്മേ? അതെ. അമ്മക്ക് ഒന്നും പറയല്ല, നല്ല എന്റെ മോള് വലിയ ആളായിട്ട് വരണം എന്ന് ആശയുണ്ട്. അത് അത് കാണണം അമ്മക്ക്. ഇതെന്റെ അമ്മ സന്ധ്യ. ആള് ഭയങ്കര ബോൾഡാണ്. എനിക്ക് അമ്മയെ പോലെ എപ്പോഴും ബോൾഡായിട്ട് ബിഹേവ് ചെയ്യാനാണ് ഇഷ്ടം. ഇതാണ് എന്റെ അച്ഛൻ അയ്യപ്പൻ. ആള് ഭയങ്കര വർക്കൗട്ടാണ്. മമ്മൂക്കയെ പോലെ ഗ്ലാമറായിട്ടിരിക്കണമെന്ന് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം. നടക്കുമോ എന്തോ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഡി ടു. ഓഡീഷനിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് കയറിയൊരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ അതിൽ ഇത്രയും വരെ എത്തിയതിൽ വളരെയധികം സന്തോഷം. ഡാൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭയങ്കര പാഷനാണ്. യോഗ എനിക്ക് ഡാൻസിൽ വളരെ ഫ്ലെക്സിബിലിറ്റി തന്നിട്ടുണ്ട്. യോഗ എനിക്ക് എൻ്റെ അമ്മയാണ് പഠിപ്പിച്ചു തന്നത്. ഇപ്പോഴും സമയം കിട്ടുമ്പോൾ ഞാൻ അമ്മയോടോട് എപ്പോഴും ചെയ്യാറുണ്ട്. ചേച്ചീനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര മടിച്ചാണ്. അപ്പോൾ രാവിലെ ചേച്ചി എന്നെ എഴുന്നേൽപ്പിച്ചിട്ട് ഡാൻസ് പ്രാക്ടീസിനൊക്കെ കൊണ്ടുപോയിട്ട് ചെയ്യുന്നൊക്കെ പറയും. എന്നെ മാത്രമല്ല, ചേച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. എന്തുണ്ടെങ്കിലും എനിക്ക് തുറന്നു പറയാം ചേച്ചീനോട്. ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. സ്കൂളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, അതൊരു പ്രത്യേക ലോകമാണ്. ഇപ്പോൾ ഡി ടു വന്ന ശേഷം ഞാൻ എൻ്റെ സ്കൂളിലേക്കേ പോയിട്ടില്ല. ടീച്ചേഴ്സായാലും ഫ്രണ്ട്സ് പ്രിൻസിപ്പൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഡാൻസിനോടുള്ള പാഷൻ തന്നെയാണ് എനിക്ക് മോഡലിങ്ങിനോടുള്ളത്. എനിക്കൊരു ഇൻ്റർനാഷണൽ ഫെയിം മോഡലാണ്. ഡി ടുവിൽ സെലക്ഷൻ കിട്ടിയ പോലെ തന്നെയാണ് എനിക്ക് അപ്പോത്തേക്കില് സുരേഷ് ഗോപി സാറിൻ്റെ ഇവിടെ അഭിനയിക്കാൻ പറ്റിയത്. അതും എനിക്ക് വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ഓർക്കുന്നു, സാനിയ ആൻഡ് ജുനൈദ രണ്ട് പെൺമക്കളാണ് എനിക്ക് അപ്പോത്തേക്കിരി എന്ന് പറയുന്ന സിനിമയിൽ. ഭയങ്കര സ്നേഹക്കുട്ടികളായിരുന്നു. ഞാൻ ആ ഐ സി യുവിൽ ബെഡിലൊക്കെ കിടക്കുന്ന ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പലപ്പോഴും ആ ഇൻ ബിറ്റ്വീൻ ഷോട്ട്സ് എൻ്റെ അടുത്ത് വരിക, എൻ്റെ തലമുടിയിൽ തടവിക്കൊണ്ടിരിക്കുക, തല ചൊറിഞ്ഞു വരിക. അന്ന് എന്നോട് പറയുമായിരുന്നു, ഞാൻ ഒരു നല്ല ഡാൻസറാ അങ്കിൾ എന്നൊക്കെ പറയുമായിരുന്നു. സാനിയ ഡി ഫോർ ഡാൻസിൽ ഇങ്ങനെ ഒരു സെമി ഫൈനലിസ്റ്റ് ആയിട്ട് എത്തുന്നു എന്നറിയുന്നതിൽ ഒരച്ഛന് പോലെ തന്നെ സന്തോഷമുണ്ട്. സാനിയ എൻ്റെ സ്വന്തം മകളെപ്പോലെ തന്നെ പെർഫോം ചെയ്യണം, മിന്നണം, മറ്റുള്ള കുട്ടികൾക്കും എല്ലാം കോമ്പറ്റീഷനുള്ള വക നൽകണം, ആരെയും ദ്രോഹിക്കരുത്, നല്ല വിജയമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ ഫൈനലിസ്റ്റായി എത്തുകയാണെങ്കിൽ ഫൈനൽ ഗ്രാൻഡ് ഫിനാലെയിൽ സാനിയയും സാനിയയുടെ കൂടെ മത്സരിക്കുന്നവരെയും നേരിട്ട് കാണാൻ ഞാൻ ഫ്ലോറിലെത്തുന്നതായിരിക്കും. എൻ്റെ ഡ്രീമിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡി ടുവിൻ്റെ ഫ്ലോറ്.
ഇവിടെ എനിക്ക് വലിയ വിജയം നേടാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എനിക്ക് വേണം.